നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഹർഗർ തിരങ്ക് ആഘോഷം ഏറ്റെടുത്ത് നാടും നഗരവും വീടുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം വരെ രാജ്യത്ത് ത്രിവർണ്ണ ശോഭ പരക്കും സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ എൽഡിഎഫ് സംസ്ഥാനതല സെമിനാർ പയ്യന്നൂരിൽ നടന്നു എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സമഗ്ര വികസനം തടയാൻ ഗവർണർ തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇ പി ജയരാജൻ ഗോഡ്സേക്ക് ക്ഷേത്രം നിർമ്മിക്കുന്ന ഈ കാലത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സംരക്ഷണം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നും ടി പത്മനാഭൻ കർഷക സംഘം മാടായി ഏരിയ സമ്മേളനത്തിന് പിലാത്തറയിൽ തുടക്കമായി സംഘം ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ സി വി ദാമോദരൻ നഗറിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ഹർഗർ തിരങ്ക് ആഘോഷം ഏറ്റെടുത്ത് നാടും നഗരവും വീടുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം വരെ രാജ്യത്ത് ഇനി ത്രിവർണ്ണ ശോഭ പരക്കും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് രാജ്യത്ത് ഹർഗർ തിരങ്ക് പ്രചരണത്തിന് തുടക്കമായത് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഓഗസ്റ്റ് 13 മുതൽ സ്വാതന്ത്ര്യദിനമായ 15 വരെ രാജ്യത്ത് ത്രിവർണ ശോഭ പരക്കും വീടുകൾ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ദേശീയ പതാക ഉയർത്തി ഹർഗർ തിരങ്ക് ആഘോഷത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനം വരെ പതാക വാനിലുയർന്നു പാറും ഇത് ആദ്യമായാണ് ദേശീയതലത്തിൽ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ദേശീയ പതാക ഉയർത്തുന്നത് 20 കോടി വീടുകളിൽ ദേശീയ പതാക ഉയർത്തുക എന്നതാണ് ഹർഗർ തിരങ്ക് പ്രചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഫ്ലാഗ് കോഡിലെ ഭേദഗതി പ്രകാരം ഹർഗർ തിരങ്കിന്റെ ഭാഗമായി വീടുകളിൽ ഉയർത്തുന്ന പതാക രാത്രിയിൽ താഴ്ത്തേണ്ടതില്ല ഹർഗർ തിരങ്ക് ആഘോഷത്തിൽ എല്ലാവരും അണിചേരണമെന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അഭ്യർത്ഥിച്ചിരുന്നു കുടുംബശ്രീ പ്രവർത്തകരും ഖാദി കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ദേശീയ പതാകകൾ നിർമ്മിച്ച് വിതരണം ചെയ്തത് നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ കേരളത്തിന്റെ സമഗ്ര വികസനം തടയാൻ ഗവർണർ തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ നേരത്തെ അംഗീകരിച്ച ഓർഡിനൻസുകൾ പുതുക്കാൻ വിസമ്മതിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാറിന് പയ്യന്നൂരിൽ തുടക്കമായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സെമിനാറിന്റെ ഉദ്ഘാടനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ നിർവഹിച്ചു ഈ സ്വാതന്ത്ര്യദിനവും സ്വാതന്ത്ര്യത്തിന്റെ ജനകീയ അംഗീകാരങ്ങളും നേട്ടവും തട്ടിയെടുക്കാൻ റാഞ്ചിയെടുക്കാൻ ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുത്തുന്നു അതാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല ആർ എസ് എസ് സംഘപരിവാറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ലാത്തൊരു സംഘടനയാണ് ആർ എസ് എസ് ഇന്ത്യയിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നത് 1925 1925 ആർ എസ് എസ് രൂപീകരിക്കുന്നതിന് മുൻപ് 1915 ഹിന്ദു മഹാസഭ രൂപപ്പെടുന്നത് ഈ രണ്ട് കൂട്ടരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത് നേരത്തെ ഉളിയത്തുകടവിൽ നിന്നും അത്ലറ്റുകളുടെ അകമ്പടിയോടെ എത്തിച്ച ദീപശിഖ മുൻ മന്ത്രി കൂടിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ വേദിയിലൊരുക്കിയ സ്തൂപത്തിലേക്ക് പകർന്നു നിയമവിരുദ്ധമായാണ് സംസ്ഥാനത്ത് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു പ്രത്യേക സാഹചര്യത്തിൽ ഓർഡിനൻസുകൾ പാസാക്കുന്നത് സ്വാഭാവികമാണ് ഗവർണർ അംഗീകരിച്ച 11 ഓർഡിനൻസുകൾ പുതുക്കുന്നതിന് ഗവർണർ തന്നെ തടസ്സം നിൽക്കുകയാണ് കേരളത്തിന്റെ സമഗ്രമായ വികസനം തടയാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് ഗവർണർ നിർവഹിക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഗവർണർ പദവിയുടെ കൃത്യമായ ദുരുപയോഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പി സന്തോഷ് എം പി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എൽ ഡി എഫ് നേതാക്കളായ തോമസ് ചാഴിക്കാടൻ കെ പി മോഹനൻ എം എൽ എ ടി ഐ മധുസൂദനൻ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു പി അപ്പുക്കുട്ടപൊതുവാൾ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ
ആദരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഗോഡ്സേക്ക് ക്ഷേത്രം നിർമ്മിക്കുന്ന ഈ കാലത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സംരക്ഷണം കൂടുതൽ വെല്ലുവിളികൾ നേരിടുകയാണെന്ന കഥാകൃത്ത് ടി പത്മനാഭൻ. എൽഡിഎഫ് സംഘടിപ്പിച്ച സെമിനാറിനോട് അനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനം ഉളിയത്തുകടവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര കവി ടി എസ് തിരുമുമ്പിന്റെ മകൾ പ്രസന്ന ടീച്ചർക്ക് ടി പത്മനാഭൻ ദീപശിഖ കൈമാറി. എത്രയോ പേരുടെ ത്യാഗത്തിലൂടെ നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിതെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു. ഒരു പരിധിയോളം വർഗീയ ലഹള ഒതുക്കുവാനും ഗാന്ധിജിക്ക് സാധിച്ചു. പിന്നീട് ഒരു കൊല്ലം തികയുന്നതിന് മുൻപായി ഡൽഹിയിൽ വെച്ചു തന്നെ നമ്മളിലൊരുവൻ അയാളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ഗാന്ധിജിയെപ്പോലെ നന്മ നിറഞ്ഞ ഒരാളെ നമുക്ക് സഹിക്കുവാൻ കഴിയുകയില്ല. ചരിത്രം എന്നും അതാണ് ചെയ്തിട്ടുള്ളത്. നന്മയുടെ മൂർത്തിമത്ഭാവങ്ങളെ അനാദികാലം മുതൽക്കേ, ചരിത്രാരംഭകാലം മുതൽക്കേ പല രീതിയിലും വിഷം കൊടുത്തും തൂക്കിക്കൊന്നും വെടിവെച്ചു കൊന്നുമൊക്കെ, അതല്ലെങ്കിൽ മരക്കുരിശിൽ ആണിയടിച്ച് തറിച്ചുകൊണ്ടും നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഉന്നതമായ പദവികൾ വഹിക്കുന്നവർ പോലും ഗോഡ്സേയുടെ സ്മരണ പുതുക്കുകയും അദ്ദേഹത്തിന് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യ സംരക്ഷണത്തിനായി ഓരോ പൗരനും ജാഗരൂകമായിരിക്കേണ്ട കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ എൽഡിഎഫ് സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാറിനോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനം ടി പത്മനാഭൻ ഉളിയത്തുകടവിൽ നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര കവി ടി എസ് തിരുമുമ്പിന്റെ മകൾ പ്രസന്ന ടീച്ചർ ടി പത്മനാഭനിൽ നിന്നും ദീപശിഖ സ്വീകരിച്ചു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽഡിഎഫ് കൺവീനറുമായ ഇ പി ജയരാജൻ, പി സന്തോഷ് എം പി, സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, തോമസ് ചാഴിക്കാടൻ, എം എൽ എമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ പി മോഹനൻ, ടി ഐ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നൂറുകണക്കിന് അത്ലറ്റുകളുടെ അകമ്പടിയോടെയാണ് ദീപശിഖ പ്രയാണം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ഹർഗർ തിരങ്കയുടെ ഭാഗമായി പയ്യന്നൂർ നെറ്റ്‌വർക്ക് ചാനലിൽ എം ഡി കെ സജീവകുമാർ ദേശീയ പതാക ഉയർത്തി. സിഒഎ അംഗങ്ങളും ചാനൽ ജീവനക്കാരും പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ 3 ദിവസം രാജ്യം ത്രിവർണ ശോഭയിലായിരിക്കും. വീടുകൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം 15 ആം തീയതി വരെ ഹർഗർ തിരങ്ക ആഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയരും. പയ്യന്നൂർ നെറ്റ്‌വർക്ക് ചാനലിൽ ചാനൽ MD കെ സജീവകുമാർ പതാക ഉയർത്തി. ഇത്തവണത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. 3 ദിവസമായിട്ട് ഓഗസ്റ്റ് 13 മുതൽ രാജ്യത്തെ എല്ലാ വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഹർഗർ തിരങ്ക് എന്ന രൂപത്തിൽ അതിനെ ആഘോഷമാക്കണമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ നെറ്റ്‌വർക്ക് ചാനലിൽ സിഒഎ അംഗങ്ങളായ വി എം സഹദേവൻ, എൻ രഞ്ജിത്ത്, ഒ കെ സുഹാസ്, ടി വി ജയേഷ് തുടങ്ങിയവരും ചാനൽ ജീവനക്കാരും പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം. വീടുകൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഹർഗർ തിരങ്ക് ആഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തലും വിവിധ പരിപാടികളും നടന്നു. പയ്യന്നൂർ പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി തെക്കേ ബസാർ മദീന കോമ്പൌണ്ടിൽ ദേശീയ പതാക ഉയർത്തി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, എൻ കെ ഭാസ്കരൻ, രവീന്ദ്ര നായനാർ, പി പി കൃഷ്ണൻ മാസ്റ്റർ, പി യു സുഗുണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിന സന്ദേശവുമായി അന്നൂർ യു പി സ്കൂളിലെ 75 വിദ്യാർത്ഥികൾ സൈക്കിൾ റാലി നടത്തി. സ്കൂളിൽ നിന്നും സ്വാതന്ത്ര്യ സമര ചരിത്രമുറങ്ങുന്ന ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിലേക്കാണ് സൈക്കിൾ റാലി നടത്തിയത്. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കെ യു നിഷാദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക പി യു ബിന്ദു, എ കെ പി നാരായണൻ, ധന്യ, രാജേഷ് ബാബു, ഉമ പി സുധീഷ് എന്നിവർ സംസാരിച്ചു. ആർ പ്രജീഷ്, എ ജയപ്രകാശ്, പി നാരായണൻ നമ്പൂതിരി, ഗീത ദിനേഷ് എന്നിവർ സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകി. രാമന്തലി ചിദംബരനാഥ് യു പി സ്കൂൾ, പഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച
പതാക ഉയർത്തൽ ചടങ്ങിൽ സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായ വി പി അപ്പക്കുട്ട പൊതുവാൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ വി പി അപ്പക്കുട്ട പൊതുവാളെ ഖാദി ഷോൾ അണിയിച്ച് ആദരിച്ചു. സി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബിന്ദു നീലകണ്ഠൻ, ചിദംബരനാഥ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ജയരാജൻ, പഞ്ചായത്ത് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ കാഞ്ചന ടീച്ചർ, ഗീത ടീച്ചർ എം വി സീമ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെ ആർ സി സ്കൌട്ട് ഗൈഡ്സിലെ മുഴുവൻ കുട്ടികളെയും അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപടമൊരുക്കി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാബുരാജൻ മാസ്റ്റർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകി. ജെ ആർ സി കുട്ടികളുടെ സംഗീത ശില്പവും മറ്റു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ജെ ആർ സി കൌൺസിലർമാരായ ബാസിമ ലീന, സ്കൌട്ട് മാസ്റ്ററായ ജയപാലൻ, ഗേഡ്സ് ക്യാപ്റ്റൻ ബിജിലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. കർഷക സംഘം മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. ഫിലാത്ര സംഘം ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ സി വി ദാമോദരൻ നഗറിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായി പിലാത്രയിൽ നടക്കുന്ന കർഷക സംഘം മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പിലാത്ര സംഘം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സി വി ദാമോദരൻ നഗറിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ അമേരിക്ക ഇച്ഛിക്കുന്നത് എന്താണോ ആ ഇച്ഛിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട ഹീനമായ നിലപാടുകളാണ് സാമ്രാജ്യത്തെ സ്വീകരിക്കുന്നത് എന്നതിന് ലോകം സാക്ഷിയാണ്. അമേരിക്കക്ക് ഇന്നത്തെ ലോക നേതാക്കൾ ശ്രമങ്ങൾക്ക് ഭയപ്പെടുന്ന രണ്ടേ രണ്ട് കേന്ദ്രങ്ങളിൽ ഒന്ന് റഷ്യ, പഴയ സോവിയറ്റ് ഭാഗമാണ് റഷ്യ. അത് മറ്റൊന്നും കൊണ്ടല്ല, അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയാവുന്ന ആണവായുധ ശേഖരം അടക്കമുള്ള ആയുധങ്ങൾ ഇത് ലോകത്ത് കഴിയുന്ന ഒരേ രാജ്യം റഷ്യയാണ് എന്നുള്ളതുകൊണ്ട് തങ്ങളുടെ ലോക മേധാവിത്വ നീക്കങ്ങൾക്ക് ഒരു തടസ്സമാവാൻ റഷ്യയുണ്ട്. ഏരിയ പ്രസിഡന്റ് കെ മനോഹരൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി വി രമേശൻ രക്തസാക്ഷി പ്രമേയവും ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ നേതാക്കളായ പി പി ദാമോദരൻ, പി ശശിധരൻ, രാജേഷ് പ്രേം എന്നിവർ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഗത സംഘം കൺവീനർ എ വി രവീന്ദ്രൻ സംസാരിച്ചു. സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പിരക്കാന്തരം കേന്ദ്രീകരിച്ച് പ്രകടനവും പിലാത്രയിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ സ്മരണകളുറങ്ങുന്ന കണ്ടോന്താറിലെ ജയിൽ ഇന്നും ചരിത്രശേഷിപ്പാണ്. ഈ ജയിലറ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമാക്കി സംരക്ഷിച്ചു വരികയാണ്. 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യസമര പോരാട്ടം വിളിച്ചോതുന്ന പൈതൃക ജയിൽ കൂടിയാണ് ഇത്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് കണ്ടോന്താറിലെ ജയിലും അനുബന്ധ കെട്ടിടവും സംരക്ഷിത സ്മാരകമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അധികാര സ്ഥാപനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ മലബാറിലുടനീളം സ്ഥാപിച്ച കാര്യാലയങ്ങളിൽ ഒന്നാണ് കണ്ടോന്താറിലെ രജിസ്ട്രാർ ഓഫീസ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നടന്ന സമരങ്ങളിലും കർഷക പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്തവരെ അടച്ചതാണ് കണ്ടോന്താറിലെ ഈ തടങ്കൽ പാളയം. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് തടങ്കൽ പാളയം താൽക്കാലിക സെല്ലായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഇവ സ്ഥിതി ചെയ്തിരുന്നത്. റോഡും വാഹന സൗകര്യവും കുറവായിരുന്ന അക്കാലത്ത് ഉൾനാടൻ പ്രദേശങ്ങളിലെ സ്വാതന്ത്ര്യസമര തടവുകാരെ പയ്യന്നൂരിലെത്തിക്കാൻ പ്രയാസമായിരുന്നു. അതിനാലാണ് ബ്രിട്ടീഷ് സർക്കാർ ഇവിടെ തടങ്കൽ പാളയം നിർമ്മിച്ചത്. 100-ലധികം വർഷം പഴക്കമുള്ളതും അതീവ ജീർണാവസ്ഥയുമുള്ളതുമായിരുന്ന ഈ ജയിൽ കെട്ടിടം ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾ പൂർത്തിയാക്കി 2018 പുരാവസ്തു വകുപ്പ് നാടിനെ സമർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ ഇസ്മയിൽ. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് അടിയറവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സി പി ഐ കല്ലാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതെന്നും
ദേശസാൽകൃത ബാങ്കുകളും റെയിൽവേയും ഇൻഷുറൻസ് കമ്പനിയും വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിക്കുകയാണെന്നും കെ ഇ ഇസ്മയിൽ പറഞ്ഞു. ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. അത് നടത്തണ ബാങ്ക് ആദ്യത്തെ 5 കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2019 തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി അതിന് കുറച്ചുകൂടി ഊക്കവും ഊർജവും അവർക്ക് ലഭിച്ച നിലയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനൊരു മതരാഷ്ട്രമാക്കി മാറ്റും. ഇന്ത്യ രാജ്യത്ത് ഒരു മതം മതി, ഇന്ത്യക്ക് ഒരു ഭാഷ മതി, ഇന്ത്യക്ക് ഒരു സംസ്കാരം മതി. ജിതേഷ് കണ്ണപുരം അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി എ പി അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പി വി ബാബുരാജേന്ദ്രൻ, മാധവൻ പൊറച്ചേരി, വി എസ് അനിൽകുമാർ, താവം ബാലകൃഷ്ണൻ, പി നാരായണൻ തുടങ്ങിയവർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കെ ടി ജലീൽ രാജ്യദ്രോഹ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാക് അധിനിവേശ കശ്മീരിനെ ആസാദ് കശ്മീർ എന്നും ജമ്മു കശ്മീരിനെയും ലഡാക്കിനെയും ചേർത്ത് ഇന്ത്യൻ അധീന കാശ്മീർ എന്നും പരാമർശിച്ചതിലൂടെ കെ ടി ജലീൽ രാജ്യദ്രോഹ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം കെ പ്രകാശൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മോഹനൻ കുഞ്ഞിമംഗലം, റജീബ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പുത്തലത്തുകുമാരൻ, സുരേഷ് കേളോത്ത്, രമേശൻ കാര എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡൻ ഗ്രാമങ്ങളിലൂടെ പ്രൊജക്ടറുമെടുത്ത് നല്ല സിനിമകൾ കാണിക്കുകയും ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത മുരളി മാസ്റ്റർ ഇന്ന് ആരാരും തിരിച്ചറിയപ്പെടാനാകാതെ കണ്ടങ്കാളിയിലുണ്ട്. ശരീരം തളർന്നുപോയ ഇദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ അധികായന്മാരുടെ കൂടെ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല സിനിമകളെ സ്നേഹിക്കുകയും അവയെ ജനങ്ങളിലെത്തിക്കുകയും ചെയ്ത ഒരു വലിയ പ്രതിഭ പയ്യന്നൂർ കണ്ടങ്കാളിയിലുണ്ട്. കാസർഗോഡൻ ഗ്രാമങ്ങളിലൂടെ പ്രൊജക്ടറുമെടുത്ത് നല്ല സിനിമകൾ ഓണം കേറാമൂലകളിൽ പോയി പ്രതിഫലേച്ചയില്ലാതെ കാണിച്ചിരുന്ന മുരളി മാസ്റ്റർ ഇന്ന് ശരീരം തളർന്ന് കിടപ്പിലാണ്. ഒരു ഫിലിം സൊസൈറ്റി സംഘാടകരും രാഷ്ട്രീയക്കാരും ഈ വഴി അബദ്ധത്തിൽ പോലും വരാറില്ല. ഒരു കാലത്ത് സത്യജിത് റായും അരവിന്ദനും ജോൺ എബ്രഹാമും കടമ്മിനിട്ടയും ചുള്ളിക്കാടും സുരാസും ജോയി മാത്യുവുമൊക്കെ മുരളി മാസ്റ്ററുടെ കാസർഗോട്ടെ ഖസാഖ് എന്ന വീട്ടിൽ എത്താറുണ്ടായിരുന്നു. എല്ലാവരും കലയെ സ്നേഹിച്ചവരുമായിരുന്നു. അസുഖബാധിതനായി കിടക്കുമ്പോഴും മുരളി മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടില്ല. കയ്യൂർ സംഭവം സിനിമയാക്കാൻ ജോൺ എബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മുരളി മാസ്റ്ററും കൂടെയുണ്ടായിരുന്നു. സിനിമകൾ ഗ്രാമങ്ങളിലേക്ക് എന്ന പരിപാടി വിജയകരമായി ഏറ്റെടുത്ത് നടത്തിയവർക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ഇന്ത്യൻ ഫിലിം സൊസൈറ്റി ഫെഡറേഷന്റെ ദേശീയ എക്സിക്യൂട്ടീവിൽ മുരളി മാസ്റ്റർ സത്യജിത് റായ്ക്കൊപ്പം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമുണ്ട്. അതിന് മുമ്പേ അവിടെ ഏത് ഗ്രാമത്തിലാണോ പ്രദർശിപ്പിക്കുന്നത് അവിടെ ഒരു പ്രചരണം നടത്തും. അപ്പോ സന്ധ്യയാകുമ്പോഴേക്ക് ഗ്രാമീണരായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒന്നിച്ച് കൂടും. അവരുടെ അടിയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കും. സിനിമ പ്രദർശിപ്പിച്ചിട്ട് ഗ്രാമീണരായിട്ട് അഭിമുഖമൊക്കെ ഉണ്ടാവാറുണ്ട്. ഉള്ളംകൈയിൽ ലോകത്തെ ഏത് സിനിമയും കിട്ടുന്ന വർത്തമാനകാലത്തെ ഫിലിം സൊസൈറ്റി പ്രവർത്തനമായിരുന്നില്ല അക്കാലത്തേത്. അതിന് കലയെ സ്വന്തം ജീവിതമാക്കിയവർക്കേ കഴിയുമായിരുന്നുള്ളൂ. മുൻ എം പി രാമണ്ണറെ പ്രസിഡന്റും മുരളി മാസ്റ്റർ സെക്രട്ടറിയുമായിട്ടായിരുന്നു അക്കാലത്ത് കാസർഗോഡ് ഫിലിം സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. നിരവധി ഫിലിം ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും നല്ല സിനിമകളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇദ്ദേഹം. തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്.
അധ്യാപനവും സിനിമാ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോയ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മുരളി മാസ്റ്റർ. ആളും ആരവവും ഇന്ന് മുരളി മാസ്റ്ററുടെ ഓർമ്മകളിൽ മാത്രമാണ്. സ്വന്തം നാട്ടുകാർ പോലും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോയ ഈ മനുഷ്യനെ നമുക്ക് വെളിച്ചത്തിലേക്ക് മാറ്റി നിർത്താൻ ശ്രമിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടി പുഴയിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തി ആരംഭിച്ചു. റിവ്യൂ പാർക്കിന് സമീപത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും പ്രവൃത്തി വിലയിരുത്തി. ടൂറിസം മേഖലയുടെ വികസനത്തിന് ഉതകുന്ന ജില്ലയിലെ ആദ്യ ടൂറിസം പദ്ധതിയാണ് പഴയങ്ങാടി പുഴയിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടി പുഴയിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെ പ്രവൃത്തിക്ക് തുടക്കമായി. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും പ്രവൃത്തി വിലയിരുത്തി. പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപത്തായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തിക്ക് 1.88 കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. കരയിൽ നിന്നും 9 മീറ്റർ അകലത്തിൽ ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് 3000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. 1600 ചതുരശ്ര അടി പൂർണ്ണമായും ഭക്ഷണശാലയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലിരുന്ന് പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ പുതിയ സാധ്യതകൾ കൂടി തുറക്കുകയാണ് ഈ പദ്ധതി. നിർമ്മാണം പൂർത്തിയായ പഴയങ്ങാടി ബോട്ട് ടെർമിനൽ യാത്രാസാധ്യമാകുന്നതോടൊപ്പം ബോട്ട് റേസ് ഗ്യാലറി, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, കുട്ടികളുടെ പാർക്ക് എന്നിവ കൂടി പൂർത്തീകരിക്കുകയും ചെയ്യുന്നതോടെ ജില്ലയിലെ മികച്ച ജലവിനോദ സഞ്ചാര കേന്ദ്രമായി പഴയങ്ങാടി മാറുമെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് പഴയങ്ങാടിൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 1.88 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പഴയങ്ങാടി പുഴയിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. 72 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യമാണ്. നമ്മുടെ ഈ പ്രദേശത്തും കണ്ണൂർ ജില്ലയിൽ ആദ്യമായതുകൊണ്ട് തന്നെ ഏതായാലും ടൂറിസം സാധ്യതയെ കൂടി വിപുലപ്പെടുത്താൻ സഹായമാകുന്ന നിലയിലേക്ക് പഴയങ്ങാടി പുഴയിലെ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് മാറുകയാണ്. നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വരുന്ന പഴയങ്ങാടി പുഴയും ആ റെസ്റ്റോറൻ്റ് അകത്ത് നിന്ന് നമ്മുടെ മാടായിപ്പാറയും ഏഴുമലയുടെ എല്ലാം വ്യൂ അതിമനോഹരമായി കിട്ടുന്ന പാലത്തിൻ്റെ വ്യൂ കിട്ടുന്ന അങ്ങനെ ഒരു മനോഹരമായ ഒരു സാധ്യത കൂടി നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുണ്ട്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെൽ ആണ് പ്രവൃത്തിയുടെ നിർവഹണ ഏജൻസി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്തെ തീരപ്രദേശവും കടലും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 56 കിലോമീറ്റർ കടൽ തീരം ശുചീകരിക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 18 ആരംഭിക്കും. ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 56 കിലോമീറ്റർ കടൽത്തീരം ശുചീകരിക്കും. കണ്ണൂർ കോർപ്പറേഷൻ ന്യൂമാഹി, തലശ്ശേരി, ധർമ്മടം, മുഴുപ്പിലങ്ങാട്, അഴീക്കോട്, മാട്ടൂർ, രാമന്തളി, മാടായി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ തീരമാണ് ശുചീകരിക്കുന്നത്. ബോധവൽക്കരണം, പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം, ഇതിന്റെ പുനരുപയോഗം, തുടർ ക്യാമ്പയിൻ എന്നിങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. സെപ്റ്റംബർ 18 മാലിന്യ ശേഖരണം ആരംഭിക്കും. ക്ലീൻ കേരള കമ്പനിക്കാണ് മാലിന്യം കൈമാറുന്നത്. പ്രവർത്തനങ്ങൾക്കായി 56 കിലോമീറ്ററിൽ 56 ആക്ഷൻ ഗ്രൂപ്പുകൾ സജ്ജമാക്കി. ഫിഷറീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ലീൻ കേരള മിഷൻ, മത്സ്യഫെഡ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, തീരദേശ വികസന കോർപ്പറേഷൻ, യുവജനക്ഷേമ വകുപ്പ്, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഭാഗമായി ജില്ലാ തദ്ദേശ സ്ഥാപനതല കോർഡിനേഷൻ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കൺവീനറുമായാണ് ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. പൈനൂർ സബ് ട്രഷറിയിലെ പെൻഷൻകാർക്ക് മെഡിസെപ് ഡാറ്റ പരിശോധിക്കുന്നതിനും പിശകുണ്ടെങ്കിൽ ഡാറ്റയിൽ മതിയായ തിരുത്തൽ വരുത്തുന്നതിനുമായി മെഡിസെപ് ഡാറ്റ കറക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടി ഐ മധുസൂദനൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ് ഡാറ്റ കറക്ഷൻ ക്യാമ്പ് ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സബ് ട്രഷറി ഓഫീസർ ടി പി സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. എസ് അരുൺ, പെൻഷൻ സംഘടനാ നേതാക്കളായ കെ കരുണാകരൻ മാസ്റ്റർ, യു കെ സുരേന്ദ്രൻ, പി പി രാജേഷ് എന്നിവർ സംസാരിച്ചു. നിരവധി പെൻഷൻകാർ ഈ അവസരം പ്രയോജനപ്പെടുത്തി പ്രശ്നപരിഹാരം തേടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം ചിങ്ങം 1 മുതൽ ആരംഭിക്കും. തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ്. കിറ്റിലെ സാധനങ്ങളുടെ പാക്കിംഗ് ജോലി അവസാന ഘട്ടത്തിലാണ്.
ഓണസമ്മാനമായി സംസ്ഥാന സർക്കാർ എല്ലാ വിഭാഗം കാർഡുടമകൾക്കും നൽകുന്ന ഓണക്കിറ്റ് ചിങ്ങം 1 മുതൽ വിതരണം ചെയ്യും. റേഷൻ കടകൾ വഴിയാണ് കിറ്റുകൾ നൽകുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങളുടെ പാക്കിംഗ് ജോലികൾ അവസാനഘട്ടത്തിലാണ്. തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റിന്റെ ഭാഗമായിട്ട് കിറ്റ് തയ്യാറാക്കലിന്റെ ഭാഗമായിട്ട് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 13 സാധനങ്ങൾ 14 തുണിസഞ്ചി അടക്കം 14 സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതിൽ തോരപ്പരിപ്പ് 250, ചെറുപയർ 1/2 കിലോ, പഞ്ചസാര 1 കിലോ, ഉണക്കലരി 1/2 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, ഏലക്കായ്, അണ്ടിപ്പരിപ്പ്, നെയ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെ 14 സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാ ഏകദേശം എല്ലാ സാധനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. 16 തുടങ്ങി കിറ്റ് കൊടുക്കുന്നതായിരിക്കും. 7/96 കിറ്റുകൾ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നുണ്ട്. പഞ്ചസാര, പൊടിയുപ്പ് എന്നിവ 1 കിലോ, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 മില്ലി നെയ്, 20 ഗ്രാം ഏലക്ക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേയില, ശർക്കര വരട്ടി എന്നിവ 100 ഗ്രാം വീതം, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, ഉണക്കലരി, ചെറുപയർ എന്നിവ 1/2 കിലോ വീതം, 250 ഗ്രാം തുവരപ്പരിപ്പ് എന്നിവയാണ് ഓണക്കിറ്റിൽ അടങ്ങിയിരിക്കുന്നത്. സപ്ലൈകോയിൽ പാക്കിംഗ് പൂർത്തിയായാൽ റേഷൻ കടകളിലേക്ക് കിറ്റുകൾ എത്തിക്കും. കാർഡുകളുടെ മുൻഗണനാക്രമത്തിലായിരിക്കും കിറ്റുകൾ വിതരണം ചെയ്യുക. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരമംകുറ്റൂർ പഞ്ചായത്തിലെ കക്കറ പുറവട്ടം കോളനിക്ക് 1 കോടി രൂപ അനുവദിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ഊരുകൂട്ടം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മധുസൂദനൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ആദര പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നു. ആ നിലയിൽ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് വങ്ങാട് വാശാൽ കോളനിയിൽ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്. അവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരാള് ടി എം കലാകാരനാണ്, കോരൻ അല്ലെ. പിന്നെ ഒരു നാട്ടുവൈദ്യം ചികിത്സകയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വൈദ്യരത്തിയാണ്, വൈദ്യരെന്ന് പറയാൻ പറ്റില്ല. പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനി ആബിദയെയും ഊരുമൂപ്പൻ ഗോവിന്ദനെയും ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വീണ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകുമാർ, പട്ടികവർഗ ഓഫീസർ സന്തോഷ് കുമാർ, ഗിരീഷ്, ഗോവിന്ദൻ, കുഞ്ഞിരാമൻ, കെ വി ഗോവിന്ദൻ, സതീശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇടയിലക്കാട്ടിൽ യാത്രക്കാർക്ക് നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ നിൽപ്പ് സമരം. പ്രദേശത്തെ സാംസ്കാരിക സംഘടനയാണ് ഇടയിലക്കാട്ടിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ നിൽക്കാൻ പ്രദേശത്തെ സാംസ്കാരിക സംഘടന ഇടയിലക്കാട്ടിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കണമെന്ന വലിയപറമ്പ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. നിരവധി സ്ഥലങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിവരുന്ന ഇടയിലക്കാട്ടിലെ ആദ്യത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 റോഡുകളുള്ള ഇടയിലക്കാട് നാഗം ജംഗ്ഷനിലാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചത്. ഇരുമ്പ് ട്യൂബുകൾ ഉറപ്പിച്ച് 1.5 മീറ്റർ വീതിയിൽ മേൽക്കൂര സ്ഥാപിച്ച് നിലത്ത് വെള്ളം കയറാതിരിക്കാൻ കല്ലുപാകുന്നതിനിടയിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സ്ഥലം വിട്ടു നൽകിയ പി വി ബാലകൃഷ്ണന് വലിയപറമ്പ് പഞ്ചായത്ത് അധികൃതർ 7 ദിവസത്തിനകം വെയിറ്റിംഗ് ഷട്ടർ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണെന്ന് സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു. 8 മണിയോടെയാണ് ഇതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഇതിനെ അനുമതി നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റർ തരുന്നത്. ഈ വ്യക്തിക്കും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഭാരവാഹിക്കുമാണ് ഇതിന്റെ ലെറ്റർ. ഇന്നലെ 8 മണിയോടുകൂടി അത്രയും ശുഷ്കാന്തി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റാൻ ശുഷ്കാന്തി കാണിക്കുന്ന ഒരു പഞ്ചായത്ത്, നമ്മൾ ഒരു എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ തരാൻ വേണ്ടി 2 മാസം കാലമെടുത്തു. ഒരു എഞ്ചിനീയർ വന്ന് നോക്കാൻ വേണ്ടി 2 മാസമാണ് സമയമെടുത്തത്. അങ്ങനെയുള്ള പഞ്ചായത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് പൊളിക്കുവാൻ വേണ്ടി ഇത്രയും ശുഷ്കാന്തി കാണിച്ചതിൽ വളരെ വളരെ സഹതാപം തോന്നുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റിയുടെയും പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇലക്കറിമേളയും ഇലയറിവ് ക്ലാസും
പ്രതിമാസ ജൈവ കർഷക സംഗമവും നടത്തി. പൈനൂർ കൊക്കാനശ്ശേരി ജൈവഭൂമി കർഷകന്റെ കട പരിസരത്ത് നടന്ന മേളയിൽ 75 ഇനങ്ങൾ വിഭവങ്ങളാണ് ഒരുക്കിയത്. പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സീമ മുണ്ടച്ചാലി മേള ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രതീഷ് നാരായണൻ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ, കെ ഹരിദാസൻ, സുസ്മിത ചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ജൈവഭൂമി ചെയർപേഴ്സൺ പി പി രാജൻ എടാട്ട് അധ്യക്ഷത വഹിച്ചു. ജൈവഭൂമി പ്രവർത്തകയും ജൈവകർഷകയുമായ പാടിച്ചാലിലെ ശാന്ത ശ്രീധരൻ 23 ഇലവിഭവങ്ങൾ മേളയിലെത്തിച്ചു. എം ബി കുഞ്ഞികൃഷ്ണൻ ആലക്കാട്, എ വി നാരായണൻ പെരളം, എം വി ചിത്ര, ഉഷ കെ എടാട്ട്, കെ വി മാളവിക, സി വി ദ്വീജ, എം കേശവൻ, കെ പി വിനോദ തുടങ്ങിയവർ മേളയിൽ വിഭവങ്ങൾ എത്തിച്ചു. ടോണിക് ചമ്മന്തി, പത്രോട, താളിലപ്പലഹാരം, നാരകീല പാനീയം, കരിന്താൾ മൊളീഷ്യം, 21 ഇലകൾ ഒന്നിച്ചുള്ള തോരൻ, ചീരച്ചേമ്പ്, മഷിത്തണ്ട്, വയൽച്ചുള്ളി എന്നിങ്ങനെ വിവിധ ഇലകളുടെ രുചികരമായ വിഭവങ്ങൾ മേളയിലെത്തിയവർ രുചിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യാമൃതം എന്ന പേരിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്തം ശ്രദ്ധേയമായി. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യാമൃതം എന്ന പേരിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സംഗീത നൃത്തമായ സ്വരമേളനം ശ്രദ്ധേയമായി. എൻ എസ് എസിന്റെ സ്പെഷ്യൽ ക്യാമ്പ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായായിരുന്നു സ്വരമേളനം സംഘടിപ്പിച്ചത്. തൂവെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പാട്ടിനൊപ്പം വിദ്യാർത്ഥിനികൾ ചുവടുവച്ചപ്പോൾ അത് കാണികൾക്ക് നവ്യാനുഭവം പകർന്നു. 75 സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രതീകമെന്നോണം 75 മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് പ്രതിജ്ഞയെടുത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, പ്രദീപ് കുമാർ പി കെ, ഷീജ കെ, ഷീന കെ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തായ്നേരി എസ് ഐ വി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായുള്ള സുസ്ഥിരാരോഗ്യം പദ്ധതിയിൽ വളണ്ടിയർമാർ വീടുകളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തി. തുടർന്ന് പകർച്ചവ്യാധി ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും നടന്നു. എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായുള്ള സുസ്ഥിരാരോഗ്യം പദ്ധതിയിൽ വളണ്ടിയർമാർ 20 വീടുകളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുകയും പകർച്ചവ്യാധി ബോധവൽക്കരണത്തെക്കുറിച്ചുള്ള ലഘുലേഖ വിതരണം നടത്തുകയും ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീത, ആശാവർക്കർമാരായ ശ്രീജ, സുനിത, അധ്യാപകരായ സായിലാൽ, ത്വയിബ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് ആണൂർ ചൂലോടി പടിഞ്ഞാറേ വയൽ പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗവും കൃഷി ഓഫീസർക്കുള്ള യാത്രയപ്പം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. ആണൂർ ചൂലോടി പടിഞ്ഞാറേ വയൽ പാടശേഖര സമിതി കർഷകരുടെ വാർഷിക പൊതുയോഗം വടക്കുംപാട് ഇ കെ നായനാർ സ്മാരക മന്ദിരത്തിൽ വച്ച് നടന്നു. അതോടൊപ്പം കരിവള്ളൂർ പെരളം കൃഷി ഓഫീസറായിരുന്ന ജയരാജൻ നായർക്കുള്ള യാത്രയയപ്പും പുതിയ കൃഷി ഓഫീസറായി ചാർജ് എടുക്കുന്ന എ എൻ അനുഷിക്കുള്ള സ്വീകരണവും നടന്നു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. ജയരാജൻ നായർക്കുള്ള ഉപഹാര സമർപ്പണവും എ വി ലേജു നിർവഹിച്ചു. യോഗത്തിൽ പങ്കെടുത്ത കർഷകർക്ക് നൽകുന്ന അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകളുടെ വിതരണം എ എൻ അനുഷ നിർവഹിച്ചു. പി പി ഭരതൻ, സി അച്യുതൻ, എ വി രമണി, ഭാസ്കരൻ അടിയോടി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ചെറുകുന്ന് കണ്ണപുരം ഏരിയ സമ്മേളനം ചെറുകുന്ന് മിനി പാർക്ക് ഹാളിൽ നടന്നു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ എ വി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ം
മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ചെറുകുന്ന കണ്ണപുരം ഏരിയ സമ്മേളനം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ എ വി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശിവപെരുമാണ്ടാന്റെ അച്ഛൻ വയല കണ്ണു പെരുമാണ്ടാനെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാവ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് പാപ്പിശ്ശേരിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സംഘം ആളുകൾ തന്നെയാണ് കാവിന്റെ ഭരണാധികാരികൾ. നാല് തറവാട്ടുകാരല്ല, നാല് തറവാട്ടുകൾക്ക് അപ്പുറമുള്ളവരാണ്. ആ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഉണ്ടായ വളരെ വൈകാരികമായ രംഗങ്ങൾ മുഴുവൻ നമുക്ക് ഓർമ്മയുണ്ട്. ജാതിയുടെ ശ്രേണി ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഒരു സമൂഹത്തിൽ നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ജാതി പൊട്ടിച്ചെറിയണമെന്ന് തന്നെയാണ് തീരുമാനം. ഏരിയ കൺവീനർ സി വി ഉണ്ണികൃഷ്ണൻ പെരുവണ്ണാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ പെരുവണ്ണാൻ, കെ പി രമേശൻ, ഒ രാമചന്ദ്രൻ, സുരേന്ദ്രൻ കോവൂർ, സാജൻ മരുതായി, മനോജ് പെരുവണ്ണാൻ, പി ശശിധരൻ പൂമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുട്ടികളുടെ മാസികയായ മയിൽപ്പീലിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ BM LP സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മത്സര വിജയികളെ ജന്മാഷ്ടമി ദിനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഡോക്ടർ സരസ്വതി വേണുഗോപാൽ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. കവയിത്രി ശ്രീലത, യുവകവി കെ മിഥുൻ, ചിത്രകലാ അധ്യാപകൻ ബാലകൃഷ്ണൻ പുത്തൂർ, ജന്മാഷ്ടമി സ്വാഗത സംഘം അധ്യക്ഷൻ കെ പി ഭാസ്കരൻ, ഡോക്ടർ സത്യജിത്ത് എസ് ഷേണായി, കെ പി ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ സത്യജിത്ത് എസ് ഷേണായി ഡോക്ടർ സരസ്വതി വേണുഗോപാലിനെ ഉപഹാരം നൽകി ആദരിച്ചു. മത്സരങ്ങളിൽ 100 കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികളെ ജന്മാഷ്ടമി ദിനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പേരിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി മെട്ടമൽ EK നായനാർ മന്ദിരത്തിൽ പുസ്തകാവതരണം നടത്തി. ബിനോയ് വിശ്വം വിവർത്തനം ചെയ്ത ഭഗത് സിംഗിന്റെ ജയിൽ ഡയറി എന്ന പുസ്തകത്തിന്റെ അവതരണം AV രഞ്ജിത്ത് നിർവഹിച്ചു. ചിലപ്പോൾ അന്വേഷിച്ച് ഹൃദയങ്ങൾക്കിടയത്തിന്റെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവിടേക്കാണ് ഭഗത് സിംഗ്, 12 ഭഗത് സിംഗ് നടന്നുവരുന്നത്. വെടിയേറ്റ് മനുഷ്യർ പിടഞ്ഞു വീണിട്ടുള്ള ബാല്യംബാലാമാകിലെ നടുത്തളത്തിൽ നിന്ന് കയ്യിൽ ഒരു പിടി മണ്ണ് വാരിയെടുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞുപാത്രത്തിലേക്ക് നിറച്ച കുട്ടി മെല്ലെ നടന്നുപോകുക. പോകുന്ന വഴിയിൽ പോലീസുകാരെ ചേർത്ത് തടഞ്ഞു നിർത്തുന്നുണ്ട്. തടഞ്ഞിട്ട് എവിടെയാണ് പോകുന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങളുടെ ബന്ധുവിന്റെ പേര് പറയും, ആരാണ് തിരഞ്ഞു നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിയോട് കുറച്ചുകൂടി ആർദ്രതയോടുകൂടി സംസാരിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥമാരെ ഉണ്ടായിരുന്നു. TV ഷൈമ അധ്യക്ഷത വഹിച്ചു. PV പ്രജീഷ്, MK ഹേമന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തിനു മുന്നോടിയായി വെള്ളൂർ ജവഹർ വായനശാല ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് പുസ്തകാവതരണം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് മദർ PTA കൈത്താങ്ങ്. മിക്സർ ഗ്രൈൻഡറും ഇലക്ട്രിക് ചിലവയും നൽകിയാണ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ മദർ PTA സഹായം എത്തിച്ചത്. വാർഡ് കൌൺസിലർ M പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PV വിനോദ്കുമാർ, ഹെഡ്മാസ്റ്റർ CK അങ്കജൻ, ബേബി ഫൈസാബി, മിനി നമ്പ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എടാട്ട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് നിർമ്മിച്ച കെട്ടിടം August 15 രാവിലെ 10 MVജിൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹർഗർ തിരങ്ക് ആഘോഷം ഏറ്റെടുത്ത് നാടും നഗരവും വീടുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനം വരെ രാജ്യത്ത് ത്രിവർണ ശോഭ പരക്കും. സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ LDF സംസ്ഥാനതല സെമിനാർ പയ്യന്നൂരിൽ നടന്നു. LDF കൺവീനർ EP ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമഗ്ര വികസനം തടയാൻ ഗവർണർ തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്ന് EP ജയരാജൻ. ഗോഡ്സേക്ക് ക്ഷേത്രം നിർമ്മിക്കുന്ന ഈ കാലത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സംരക്ഷണം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് കഥാകൃത്ത് TP പത്മനാഭൻ. സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നും TP പത്മനാഭൻ. കർഷക സംഘം മാടായി ഏരിയ സമ്മേളനത്തിന് പിലാത്തറയിൽ തുടക്കമായി.
സംഘം ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ സി വി ദാമോദരൻ നഗറിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.